ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെഎസ്എഫ്ഇ. ഹെൻകോ റിസർച്ച് സെന്ററിലേക്ക് സ്വാഗതം. ഇത് പുള്ളിക്കാരന്റെ ഗിഫ്റ്റാ, 4 വാഷിൽ ഫെയ്ഡായി, ശരിക്കും സങ്കടമായി. നിങ്ങൾക്ക് വേണ്ടത് റെവല്യൂഷൻ ആണ്. പുതിയ ഹെൻകോ മാറ്റിക്, ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇരകളെ ലോക്ക് ചെയ്യുന്നു, തുണികളെ ഫെയ്ഡ് ആവാതെ സൂക്ഷിക്കുന്നു. പ്രൂഫ് മെഷീൻ ഫിൽറ്റർ നോക്കൂ, ഇനി ഇരകളും പൊട്ടില്ല, സങ്കടവും ആവില്ല. ഹെൻകോ മാറ്റിക്, വെറും വാഷ് അല്ല, കെയർ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 11, വെള്ളിയാഴ്ച. ചവറ കുട്ടനാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ ഉപേക്ഷിക്കണമെന്നും തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്നും സർവകക്ഷിയോഗം. ഈ ആവശ്യങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണസമിതികൾ നവംബർ 12 മുൻപ് ചുമതലയേൽക്കണമെന്നാണ് ഭരണഘടന അനുശാസിക്കുന്നത്. അതിനാൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അനിശ്ചിതമായി നീട്ടാനാവില്ലെന്ന് യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മെയ് മാസത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടെന്നാണ് സംസ്ഥാനത്തിന്റെ പ്രധാന ആവശ്യം. ഇന്ത്യയും ചൈനയും തമ്മിൽ 5 കാര്യങ്ങളിൽ സമവായം. സൈനിക വിന്യാസം പിൻവലിക്കൽ, അതിർത്തിയിലെ സംഘർഷം കുറയ്ക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് സമവായം. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്യിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങളാകാൻ അനുവദിക്കില്ലെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു രാജ്യങ്ങളും പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. പന്തീരാങ്കാവ് UAPA കേസിലെ പ്രതികളായ അലൻ ഷുഹൈബും താഹ ഫസലും ഇന്ന് ജയിൽ മോചിതരാകാനിരിക്കെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യവുമായി NIA ഹൈക്കോടതിയിൽ. കീഴ്ക്കോടതിയിൽ ജാമ്യവ്യവസ്ഥകൾ പൂർത്തിയാക്കുമ്പോഴാണ് ഇന്നു തന്നെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് NIA കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ടെന്നും ജാമ്യം നൽകരുതെന്നും ആവശ്യപ്പെട്ട് NIA കോടതിയിൽ നൽകിയ അപേക്ഷ തള്ളിയിരുന്നു. മന്ത്രി EP ജയരാജനെ കോവിഡ്. മന്ത്രിയെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിക്കുന്ന 2-ാമത്തെ മന്ത്രിയാണ് ജയരാജൻ. കണ്ണൂരിലെ വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയവെയാണ് മന്ത്രിക്ക് രോഗം സ്ഥിരീകരിച്ചത്. നേരത്തെ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിനെ രോഗം ബാധിച്ചിരുന്നു. ഇരുവരും CPM സെക്രട്ടേറിയറ്റിൽ പങ്കെടുത്തിരുന്നു. വെഞ്ഞാറമൂട്ടിൽ DYFI പ്രവർത്തകരുടെ കൊലപാതകത്തിന് കാരണമായ ഏറ്റുമുട്ടലിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നു. കൊല്ലപ്പെട്ടവരുടെ കയ്യിലും മാരകായുധങ്ങൾ ഉണ്ടായിരുന്നു. ഇരുവിഭാഗത്തെയും തമ്മിൽ അടുപ്പിക്കാൻ ബോധപൂർവം ആരോ ശ്രമിച്ചെന്ന സൂചനയാണ് ഇത് നൽകുന്നതെന്ന് പോലീസ് കരുതുന്നു. അക്രമത്തിന് തൊട്ടുമുമ്പ് തേമ്പാമൂട് ജംഗ്ഷനിൽ ഇരുചക്രവാഹനത്തിൽ 2 തവണ വന്നുപോയ ആളെ തിരയുകയാണ് പോലീസ്. യാത്രക്കാരില്ലാത്തതിനാൽ റെയിൽവേ നിർത്താൻ തീരുമാനിച്ചിരുന്ന കേരളത്തിലെ ജനശതാബ്ദി അടക്കമുള്ള 3 ട്രെയിനുകൾ സർവീസ് തുടർന്നേക്കും. നാളെ സർവീസ് നിർത്താനായിരുന്നു നിർദ്ദേശം. ആദായകരമാക്കാൻ കൂടുതൽ സ്റ്റോപ്പുകളിൽ നിർത്തേണ്ടതുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. റെയിൽവേ ട്രെയിൻ സർവീസ് നിർത്തുകയാണെങ്കിൽ യാത്രക്കാർക്കായി KSRTC കൊച്ചി തിരുവനന്തപുരം ബസ് സർവീസ് ആരംഭിക്കും. നാളെ മുതൽ ഈ ബസ്സുകൾ സർവീസ് നടത്തും. ബാലഭാസ്കറിന്റെ മരണത്തിൽ സംഗീതജ്ഞൻ സ്റ്റീഫൻ ദേവസിയുടെ മൊഴിയെടുക്കും. ചോദ്യം ചെയ്യാൻ ഹാജരാകണമെന്ന് സ്റ്റീഫൻ ദേവസിയോട് CBI ആവശ്യപ്പെട്ടു. ക്വാറന്റൈനിലായതിനാൽ സ്റ്റീഫൻ ദേവസി സാവകാശം ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും അടുത്ത ദിവസം തിരുവനന്തപുരം ഓഫീസിലെത്താനാണ് നിർദ്ദേശം. ഈ രാക്ഷസ കൊതുകുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം. അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയം അനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക്, ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. സർക്കാർ വിളിച്ച സർവകക്ഷി യോഗത്തിലേക്ക് കേരള കോൺഗ്രസ് ജോസ് കെ മാണി പക്ഷത്തെയാണ് ക്ഷണിച്ചത്. PJ ജോസഫ് പക്ഷത്തെ ക്ഷണിച്ചില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം ജോസ് കെ മാണി പക്ഷത്തിനായതിനാലാണ് അവരെ ക്ഷണിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോവിഡ് രോഗം ഇല്ലാതായ ശേഷം തെരഞ്ഞെടുപ്പ് നടത്താമെന്നത് വ്യാമോഹമാണെന്നും ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ഭയമുള്ളതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് മാറ്റാൻ കോവിഡിനെ ആയുധമാക്കുന്നതെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ KSുരേന്ദ്രൻ. തെരഞ്ഞെടുപ്പ് മാറ്റേണ്ടത് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ ആവശ്യമാണ്. അവർ പരസ്പരം ധാരണയിലെത്തിയ ശേഷമാണ് സർവകക്ഷി യോഗത്തിലേക്ക് എത്തിയതെന്നും KSുരേന്ദ്രൻ. കോവിഡ് രോഗികളിൽ 2-ാം ഘട്ട മരുന്നു പരീക്ഷണം നടത്താൻ കൊച്ചി ആസ്ഥാനമായുള്ള മരുന്ന് ഗവേഷണ സ്ഥാപനമായ PNB വെസ്പർ ലൈഫ് സയൻസ് കമ്പനിക്ക് അനുമതി. ഡ്രഗ് കൺട്രോളറാണ് അനുമതി നൽകിയത്. 1-ാം ഘട്ട പരീക്ഷണത്തിൽ മനുഷ്യരിൽ ഏറ്റവും സുരക്ഷിതവും ഫലപ്രദവുമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് 2-ാം, 3-ാം ഘട്ട പരീക്ഷണങ്ങൾക്ക് തയ്യാറെടുക്കുന്നത്. ലഹരിമരുന്ന് കേസിൽ കന്നഡ സിനിമാ മേഖലയിലെ റെയ്ഡിന്റെ വിവരം 2 മാസം മുൻപ് പ്രതികൾക്ക് ചോർന്നു കിട്ടിയെന്ന് അന്വേഷണ സംഘം.
പോലീസിൽ നിന്നാണ് വിവരം ചോർന്നത്. കന്നഡ നടിമാരായ രാഗിണി ദ്വിവേദി, സഞ്ജന ഗൽറാണി, ലഹരി പാർട്ടികൾ സംഘടിപ്പിക്കുന്ന വിരൺ ഖന്ന എന്നിവരുടെ വീടുകളിലാണ് സെൻട്രൽ ക്രൈംബ്രാഞ്ച് റെയ്ഡ് നടത്തിയത്. രാഗിണി ദ്വിവേദിയുടെ റിമാൻഡ് റിപ്പോർട്ടിലാണ് റെയ്ഡ് വിവരം ചോർന്നതായി വെളിപ്പെടുത്തിയത്. ചൈന കയ്യേറിയ നമ്മുടെ ഭൂമി തിരിച്ചുപിടിക്കാനുള്ള എന്തെങ്കിലും നടപടി കേന്ദ്ര സർക്കാരിന് ഉണ്ടോയെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി. അതോ അതും ദൈവത്തിന്റെ പ്രവൃത്തിയായി അവശേഷിക്കുമോ? രാഹുൽഗാന്ധി ട്വീറ്റ് ചെയ്തു. സംഗീത സംവിധായകൻ എ ആർ റഹ്മാൻ 3.5 കോടി രൂപയുടെ പ്രതിഫല തുകയ്ക്ക് നികുതി അടച്ചില്ലെന്ന് കോടതി നോട്ടീസ്. ആദായനികുതി വകുപ്പ് നൽകിയ അപ്പീലിൽ മദ്രാസ് ഹൈക്കോടതിയാണ് റഹ്മാനെ നോട്ടീസ് അയച്ചത്. 3.5 കോടിയുടെ പ്രതിഫല തുക എ ആർ റഹ്മാൻ ഫൗണ്ടേഷന്റെ അക്കൌണ്ടിലേക്ക് വകമാറ്റിയത് നികുതി വെട്ടിപ്പിനാണെന്നാണ് ആദായനികുതി വകുപ്പിന്റെ ആരോപണം. സർവകലാശാലകളിൽ റെഗുലർ കോഴ്സുകളുടെ പരീക്ഷകൾക്ക് രോഗലക്ഷണങ്ങളുള്ള പരീക്ഷാർത്ഥികളെ സമീപത്തെ ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിക്കണമെന്ന് പുതിയ നിർദ്ദേശം. ഇത്തരം വിദ്യാർത്ഥികളെ മറ്റു രീതികളിൽ പരീക്ഷ എഴുതാൻ അനുവദിക്കുകയോ ആരോഗ്യം വീണ്ടെടുത്ത ശേഷം മറ്റൊരവസരം നൽകുകയോ ചെയ്യാം. ഇക്കാര്യത്തിൽ സർവകലാശാലയ്ക്കോ ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്കോ തീരുമാനമെടുക്കാമെന്നാണ് പുതിയ നിർദ്ദേശം. 24th ഗ്രാൻഡ്സ്ലാം കിരീട സ്വപ്നവുമായി എത്തിയ അമേരിക്കയുടെ സെറീന വില്യംസ് US ഓപ്പൺ സെമിയിൽ പുറത്ത്. വിക്ടോറിയ അസരങ്കയാണ് സെറീനയെ തോൽപ്പിച്ചത്. ശനിയാഴ്ച നടക്കുന്ന വനിതാ സിംഗിൾസ് ഫൈനലിൽ വിക്ടോറിയ അസരങ്കയും നവോമി ഒസാക്കയും തമ്മിൽ ഏറ്റുമുട്ടും. സെമിയിൽ അമേരിക്കയുടെ ജെനിഫർ ബ്രാഡി ഉയർത്തിയ വെല്ലുവിളി മറികടന്നാണ് ജപ്പാന്റെ നവോമി ഒസാക്ക ഫൈനലിലെത്തിയത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്.